നമസ്കാരം. മലയാള സിനിമയിൽ പുതിയ സംഘടന വരുന്നു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിലാണ് പുതിയ സംഘടന. അടുത്തിടെ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച ആഷിഖ് അബു അടക്കമാണ് പുതിയ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആഷിഖിനെ കൂടാതെ അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, നടി റിമ കല്ലിങ്കൽ എന്നിവരും സംഘടനയുടെ ഭാഗമാണ്. സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ കത്ത് സിനിമാ പ്രവർത്തകർക്ക് നൽകി തുടങ്ങി. തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് സംഘടനയെന്നും പുത്തൻ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്നുമാണ് വാഗ്ദാനം. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കും, സമത്വം, സഹകരണം, സാമൂഹ്യനീതി മൂല്യങ്ങളെ വേരൂന്നി പ്രവർത്തിക്കും, പിന്നണി പ്രവർത്തകർ എന്ന നിലയിൽ മുന്നോട്ടിറങ്ങണമെന്നും കത്തിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ് പുതിയ സംഘടനയുടെ തലപ്പത്തെന്നതും ശ്രദ്ധേയമാണ്. നേതൃത്വത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചായിരുന്നു ആഷിഖ് അബു നേരത്തെ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചത്. കാപട്യം നിറഞ്ഞവരാണ് ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ളതെന്ന് ആരോപിച്ചായിരുന്നു ആഷിഖ് അബു രാജിവെച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ രൂക്ഷമായ വിമർശനവും ആഷിഖ് അബു നടത്തിയിരുന്നു. ഉണ്ണികൃഷ്ണന്റെ നിശബ്ദത സംഘടനയുടെ നിശബ്ദതയായി കാണരുത്, ഫെഫ്കയുടെ മൗനം ചർച്ച ചെയ്യപ്പെട്ടുവെന്നും ആഷിഖ് അബു ആരോപിച്ചിരുന്നു. വേട്ടക്കാരുടെ കൂടെയാണ് ഈ സംഘങ്ങൾ എന്ന് തെളിയിക്കുന്നുവെന്നും ആഷിഖ് അബു അന്ന് ആരോപിച്ചിരുന്നു. തന്റെ പ്രതിഫലത്തിൽ നിന്ന് നേതൃത്വം കമ്മീഷൻ ആവശ്യപ്പെട്ടുവെന്നും ആഷിഖ് ആരോപിച്ചിരുന്നു. 20% കമ്മീഷന് വേണ്ടി സിബി മലയിൽ വാശി പിടിച്ചു. താനും സിബി മലയിലും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നിർബന്ധപൂർവ്വം വാങ്ങിയ തുക ഒടുവിൽ തിരികെ തന്നുവെന്നും ആഷിഖ് അന്ന് പറഞ്ഞിരുന്നു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ സ്വകാര്യത മാനിക്കാതെ പുറത്തുവിടുന്നെന്ന് ആരോപിച്ച് റിപ്പോർട്ടർ ചാനലിനെതിരെ WCC മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. റിപ്പോർട്ടിന്റെ സ്വകാര്യത മാനിക്കണമെന്ന അഭ്യർത്ഥനയുമായി കഴിഞ്ഞ ദിവസം WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ടിലെ മൊഴികൾ ചാനൽ പുറത്തുവിട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങളെന്ന് അവകാശപ്പെട്ട് പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പരാതി. കമ്മിറ്റിക്ക് മുൻപിൽ ഒരു പ്രമുഖ നടനെതിരെ നടി നൽകിയ മൊഴി എന്നവകാശപ്പെട്ടാണ് ഞെട്ടിക്കുന്ന വാർത്ത എന്ന പേരിൽ തിങ്കളാഴ്ച രാവിലെ വാർത്ത പുറത്തുവിട്ടത്. സ്വകാര്യ ഭാഗങ്ങളിൽ പലതവണ സ്പർശിച്ചെന്നും പ്രതിരോധിക്കാനുള്ള ശ്രമം വിഫലമായെന്നുമായിരുന്നു വാർത്തയിലെ പരാമർശം. ഈ വാർത്തയ്ക്കെതിരെയാണ് പരാതി. സമൂഹമാധ്യമത്തിലെ പരാതി പങ്കുവച്ചിട്ടുമുണ്ട്. പുറത്തുവന്ന വാർത്തയിലൂടെ മൊഴി നൽകിയ വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റുമെന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടർ ടിവിയുടെ ഇത്തരം രീതികൾ അവസാനിപ്പിക്കാൻ കർശന നടപടി വേണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പരാതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത്. താങ്കൾ നിയോഗിച്ച ഹേമ കമ്മിറ്റി മുമ്പാകെ സിനിമയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ നൽകിയ മൊഴികൾ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നതോടെ കോടതി ഉത്തരവ് പോലും ലംഘിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെ നിരുത്തരവാദപരമായ മാധ്യമ വിചാരണകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുകയാണ്. ഈ ആശങ്ക പങ്കുവെക്കാനാണ് ഞങ്ങൾ താങ്കളെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചത്. എന്നാൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ സ്വകാര്യത മാനിച്ച് പുറത്തുവിടരുതെന്നും ഹേമ കമ്മിറ്റിയും സർക്കാരും കോടതിയും തീരുമാനിച്ച ഏറ്റവും സ്വകാര്യമായ മൊഴികൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൂടെ എത്തുന്നത് കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയാസ്പദമാക്കിയിരിക്കുന്നു. പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴി കൊടുത്തവർ ആരാണെന്ന് പുറലോകത്തിന് തിരിച്ചറിയാൻ പാകത്തിലാണ്. പീഡിപ്പിക്കപ്പെട്ടവർക്കൊപ്പം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഈ പ്രവൃത്തി അതിന് വിധേയരായ സ്ത്രീ ജീവിതങ്ങളെ ദുരിതപൂർണവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലുമാക്കുകയും ചെയ്യുന്നു. സ്വകാര്യതയ്ക്കെതിരായ ഈ കടന്നാക്രമണം അന്യായമാണ്. ഇക്കാര്യത്തിൽ താങ്കൾ അടിയന്തരമായി ഇടപെട്ട് സ്വകാര്യത അവഹേളിക്കുന്ന ആ വാർത്താ ആക്രമണം തടയണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. വിശ്വസ്തയോടെ WCC എന്നുമാണ് ആ കത്ത്.